കൂട്ടുകാരെ, ദിവ്യാസ് കുക്കേഴ്സിൽ ഇന്നും ഒരു സദ്യ ഐറ്റം തന്നെയാണ് തക്കാളിക്കറി. അപ്പോൾ ദാ ഐറ്റംസ് നോക്കാം. തക്കാളി, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നീളത്തിൽ വേണമെങ്കിലും അരിയാം, എങ്ങനെ വേണമെങ്കിലും അരിയാട്ടോ. ഇത് ഒരു അര സബോളയാണ്. സബോളയോ ഉള്ളിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതൊരു കുടപ്പുളി, രണ്ട് പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, പിന്നെ ദാ ഒരു സ്പൂൺ ഉപ്പ്, അര സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവയാണ് എടുത്തേക്കുന്നത് പൊട്ടിച്ചിടാനായിട്ട്. പിന്നെ ഇത് ഒന്നാം പാലാണ്, ഒന്ന് നാളികേരം പിഴിഞ്ഞെടുത്തതാണ്. ഇത് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ച് രണ്ടാം പാലാണ്, അധികം ഒന്നും വെള്ളം ആക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ദാ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. ദാ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ മുമ്പിൽ നിന്നോട്ടെ. ഇതിൽ നമുക്ക് ചൂടാവുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം, ഉലുവ പൊട്ടിക്കാനായിട്ട്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തേക്കണത്. നിങ്ങൾക്ക് നമ്മുടെ മൺചട്ടിയോ മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഉലുവ കരിയാതെ നോക്കണം. ഇതിലോട്ട് നമുക്കിനി ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ദാ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തു, ചതച്ചതാണ് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. സബോളയാണ്, സബോള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ, നീളത്തിൽ വേണമെങ്കിലും അരിയാം. അപ്പോൾ ചെറുതായി അരിഞ്ഞതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് കാണുന്നത് ഇഷ്ടം വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് മസാലകൾ, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതായത് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മുടെ ബാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടിയാണ്. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പോൾ ആ മുളക് പൊടി ഒരു അര സ്പൂൺ, മല്ലിപ്പൊടിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ, ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയേ ഇടുന്നുള്ളൂ. അപ്പം ഇത് നന്നായി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ മീൻ വെപ്പ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കാറില്ല, കറിയാണ് കേട്ടോ അത്, സദ്യയിലുണ്ടാവുന്ന. അപ്പം ദാ ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ദാ ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി, ഇതും ഞാൻ ചതുര കഷ്ണമായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നീളത്തിൽ അരിയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുടപ്പുളി ഇട്ടു, ഒരു രണ്ട് പച്ചമുളക് കീറിയതും, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വാടി വരാനായിട്ട്, അതായത് തക്കാളി ഒന്ന് ഉടയാനായിട്ട് വേണമെങ്കിൽ അടച്ച് വെക്കാം. എന്നാൽ ഞാൻ വാടാനായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എടുത്ത് ഉപ്പും മുഴുവൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു സ്പൂണാണ് എടുത്തത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ആ നാളികേരപ്പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ കറിയിൽ ഉപ്പ് കുറവാണോ, മുളക് പൊടി അങ്ങനെ എന്ത് കുറവ് തോന്നുകയാണെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ദാ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്, അല്ല ഇങ്ങനെ തന്നെ വെച്ചൊന്ന് സിമ്മിൽ വെച്ചാലും ആവും. അപ്പോൾ ദാ ഇങ്ങനെ വന്നിട്ടുണ്ട്. ദാ ഇതൊന്നും ഞാൻ ഉടച്ച് ചേർത്തു. എന്നിട്ടാണ് നാളികേരപ്പാലം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടാം പാലാണ് ഒഴിക്കണത്. അപ്പോൾ ദാ അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ, കട്ടിക്കാണ് ആക്കണത്, നല്ല ലൂസൊന്നുമല്ല. ഇനിയിപ്പോൾ ലൂസ് വേണം ചാറുകറി ആയിട്ട് കൂട്ടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ദാ ഇങ്ങനെ തന്നെ ആക്കിയിട്ട് കുറുക്കാതെ എടുത്താൽ മതി. ഇതിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്നാം പാലും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യയിലെ ഇല സൈഡിലല്ലേ വിളമ്പ്, അപ്പോൾ അതുപോലെ ആക്കാനായിട്ട് ഒന്ന് കുറുതാക്കണം. ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുതാവട്ടെ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി നന്നായി കുറുതായി വരട്ടെ. എണ്ണ തെളിഞ്ഞ് വരും, അപ്പോഴാണ് നമ്മൾ ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാം. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ നാളികേരപ്പാലം എടുത്തത് ഒരു അര നാളികേരത്തിൻ്റെ പാലാണ്, അര നാളികേരം പോലും ഇല്ലാന്ന് തോന്നുന്നു, അരയുടെ കുറച്ച് കുറവ്. ഏകദേശം ഒരു ചെറിയ നാളികേരമാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗത്തിൻ്റെ നാളികേരപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതാ കണ്ടോ നമ്മളതിൽ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്, ഈ റെഡ് കളറിൽ സൈഡിലൊക്കെ കാണുന്നുണ്ടോ. ഇതപ്പോൾ ഏകദേശം കുറുതായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചപ്പോൾ ഇതാ നന്നായി ലൂസായിരുന്നില്ല, ഇപ്പോൾ ഒന്ന് കുറുതായി വന്നിട്ടാ കണ്ടോ, സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. റെഡ് കളറിലെ എണ്ണ ഇങ്ങനെ കാണാൻ പറ്റും, വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചത്. അപ്പം ഇനി നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് അധികം നേരം തിളപ്പിക്കണ്ട, ഒന്ന് കുറുതായി വരുമ്പോൾ നമുക്ക് അതും എടുക്കാം കേട്ടോ. അപ്പോൾ അതായത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നാം പാലം അത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല കട്ടിക്കാണ്. വെറുതെ ഞാനൊന്ന് പിഴിഞ്ഞെടുത്തതാണ് കൈ കൊണ്ട്, മറ്റേത് മാത്രമാണ് വെള്ളം ചേർത്ത് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല കട്ടിയുണ്ട്. ഇതാ ഒന്ന് തിളച്ചിട്ടുണ്ട്, ഇതാ വീണ്ടും എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, തിരിയില്ല, എണ്ണ തെളിഞ്ഞ് വന്നോളും. അപ്പോൾ നമ്മുടെ തക്കാളി കറി, മീനില്ലാത്ത മീൻ കറി, മീൻ വെപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.
വേണ്ടത്ര ഓണസദ്യക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇനിയും കുറച്ച് ഓണ ഐറ്റംസ് ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ.